ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഹരീശ്രീ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ഇപ്പം നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഒരു വാൾ ഡെക്കറാണ് നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ കാർഡ്ബോർഡ് ബോർഡ് പീസസ് ഉണ്ടെങ്കിൽ നമുക്കിത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ചിലരൊക്കെ ഈ കാർഡ് ബോർഡ് പീസൊക്കെ കളയും അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ചു വച്ചാൽ നമുക്ക് ഇത് ചടിപൊളി ക്രാഫ്റ്റൊക്കെ ചെയ്യാം പിന്നെ ഇന്നത്തെ എൻ്റെ ക്രാഫ്റ്റ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും സോ സിമ്പിളാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വാൾഡക്കാരൻ്റെ വീഡിയോയിലേക്ക് കടക്കാം ഈ ഒരു വാൾഡക്കാർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കാർഡ്ബോർഡ് പീസ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു റെഡ് കളർ പേപ്പർ എടുത്തിട്ടുണ്ട് പിന്നെ ഗ്രീൻ ഫിനിക്സ് പേപ്പർ എടുത്തിട്ടുണ്ട് എൻ്റെയിൽ ഗ്രീൻ കളർ പേപ്പർ ഇല്ലാത്തത് ഞാൻ ഫിനിക്സ് പേപ്പർ എടുത്തത് പിന്നെ യെല്ലോ കളർ പേപ്പർ ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചത് എടുത്തിട്ടുണ്ട് പിന്നെ ബ്ലാക്ക് ആക്രിലിക് പെയിൻറ് എടുത്തിട്ടുണ്ട് പെയിൻ്റ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ പിന്നെ ഒരു സ്പോഞ്ച് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പെയിൻറിങ് ബ്രഷ് എടുക്കാവുന്നതാണ് പിന്നെ ഒരു കത്രിക എടുത്തിട്ടുണ്ട് ഫെവീകോളും ഗ്ലൂഗണും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈയൊരു കാർഡ്ബോർഡ് പീസിലേക്ക് സ്പോഞ്ച് ഉപയോഗിച്ച് ബ്ലാക്ക് ആക്രിലിക് പെയിൻ്റ് അടിച്ചു കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പ്രേ പെയിൻ്റോ ഇനാമൽ പെയിൻറ്റോ യൂസ് ചെയ്യാവുന്നതാണ് ീ കാഡ്ബോർഡ് പീസിൽ മുഴുവനായിട്ടും ബ്ലാക്ക് പെയിന്റ് അടിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഇതുണങ്ങാൻ വെക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം ഇനി നമുക്ക് ഈ റെഡ് കളർ പേപ്പർ ഉപയോഗിച്ച് ഫ്ലവർ ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ കളർ പേപ്പർ ഇതുപോലെ മടക്കി കൊടുക്കാം സെയിം ആയിട്ട് നമ്മൾ മടക്കി കൊടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് കളർ പേപ്പറൊക്കെ ചൂസ് ചെയ്യാവുന്നതാണ് എന്നിട്ട് ഇങ്ങനെ ഒന്നും കൂടി മടക്കി കൊടുക്കണം അപ്പോൾ നമുക്ക് ഒരു പേപ്പറിൽ നിന്ന് തന്നെ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യാം അപ്പം നമുക്ക് ഈ പേപ്പർ ഇതുപോലെ മടക്കി കൊടുക്കണം ആദ്യം അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒന്നും കൂടി മടക്കി കൊടുക്കണം അത് കഴിഞ്ഞ് നമ്മൾ ഇതുപോലെ മടക്കണം എന്നിട്ട് നമ്മൾ ഇതുപോലെ മടക്കി കൊടുക്കണം പക്ഷേ നമ്മൾ ഈ ഇത് ഈ മടക്ക് നമ്മൾ പൂർത്തിയായിട്ടും മടക്കരുത് നമുക്ക് ഇങ്ങനെ ഒരു വര കിട്ടാൻ മാത്രം വര കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇനി നമുക്കിത് തുറന്ന് നോക്കാം അപ്പം നമുക്ക് ഇങ്ങനെ ലൈൻ പോലെ കിട്ടും അപ്പം നമുക്കിനി അതനുസരിച്ച് നമ്മൾ വിഷരി ഉണ്ടാക്കുമല്ലോ അതുപോലെ മടക്കി കൊടുത്താൽ മതി ഞാൻ മുഴുവനായിട്ടും അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓരോന്നും ഇതുപോലെ മടക്കി കൊടുത്തതിന് ശേഷം ഇതിളിന്റെ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലത്തെ ഒരു ഡിസൈനാണ് എനിക്ക് സൈഡിൽ വേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ടിൽ കട്ട് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ സെയിം സൈസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൻ്റെ ഇത് ഏഹ് അടിയിലിരിക്കുന്നതിൻ്റെ മുകളിൽ വെച്ചിട്ട് കട്ട് ചെയ്യുന്നത് അപ്പം നമുക്ക് ഇതുപോലത്തെ ഒരു ഷേപ്പ് കിട്ടി ഇനി നമുക്ക് ഇത് ഫെവികോൾ ഉപയോഗിച്ച് പേസ്റ്റ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് മുഴുവൻ മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ട് കാണാം അപ്പം ഞാനിവിടെ പെറ്റൽസൊക്കെ മുഴുവനായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് ഈ പെറ്റൽസ് ഒക്കെ ഒരുമിച്ച് ഒട്ടിച്ചിട്ട് ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ മുഴുവനായിട്ടും പെറ്റൽസ് ഒട്ടിച്ചിട്ട് ഒരു ഫ്ലവർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു യെല്ലോ കളർ പേപ്പറിൽ നിന്ന് രണ്ട് സർക്കിൾസ് കട്ട് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് രണ്ട് സൈഡിലും ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ സർക്കിൾ വരച്ചിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ആക്രിലിക് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൽ നിന്ന് തന്നെ രണ്ടെണ്ണം കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമ്മുടെ ഫ്ലവറിൻ്റെ സ്റ്റെം ഈ ഗ്രീൻ ഫിനിക്സ് പേപ്പർ ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ സൈസിൽ നമ്മുടെ ഈ ഒരു ഫിനിക്സ് പേപ്പർ കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ഇതൊരു വലിയ ഷീറ്റായിട്ടായിരിക്കും കിട്ടുക അപ്പോൾ അതിൽ നിന്ന് ഒരു ചെറിയ പോർഷൻ കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്ക് ഇതുപോലെ ചെറിയ സൈസിൽ റോൾ ചെയ്ത് കൊടുത്താൽ മതി ഫിനിക്സ് പേപ്പറിന് പകരം നിങ്ങളുടെ ഗ്രീൻ കളർ പേപ്പർ ഉണ്ടെങ്കിൽ അത് മതി കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു സ്റ്റെം ഫ്ലവറിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഉദാഹരണം ഗ്ലൂഗൺ ഉപയോഗിച്ചാണ് ഒട്ടിക്കുന്നത് ഫ്രണ്ട്സ് നമ്മുടെ ഈ ഫിനിക്സ് നമ്മൾ ഈ ഫിനിക്സ് പേപ്പർ തന്നെ ഉപയോഗിച്ച് ഈ നമ്മുടെ ഫ്ലവറിന് ഒരു ലീഫ് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ അത് ഇതുപോലെ മടക്കി എന്നിട്ട് ഒന്നും കൂടി മടക്കി കൊടുക്കുവാണ് ശേഷം ഞാൻ പെൻസിൽ ഉപയോഗിച്ച് ലീഫിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കുകയാണ് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് കത്രിക ഉപയോഗിച്ച് ഇത് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ആ ഫിനിക്സ് പേപ്പറിൽ നിന്ന് രണ്ട് ലീവ്സ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പം ഞാൻ ഗ്ലൂഗൺ ഉപയോഗിച്ച് തന്നെയാണ് ഇത് ഒട്ടിക്കാൻ പോകുന്നത് അപ്പോൾ അതാ ഇവിടെ ആയിട്ട് അതിനുശേഷം ഇവിടെ ിക്കുന്നു രണ്ടാമത്തെ ലീഫ് നമ്മള് ലീഫ് രണ്ടും ഒട്ടിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഗ്ലൂഗണ് ഉപയോഗിച്ചിട്ട് ഈ ഫ്ലവർ നമ്മൾ നേരത്തെ പെയിൻറ്റ് ചെയ്ത് വെച്ച കാർഡ്ബോർഡ് പീസിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം ഗ്ലൂഗണ് ഉപയോഗിച്ച് ഒട്ടിക്കാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വാഴ്ക്കർ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാർഡ് ബോർഡ് പീസും പിന്നെ കളർ പേപ്പേഴ്സും ആണ് മെയിനായിട്ട് വേണ്ടി വരുന്നുള്ളൂ അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനലും വീഡിയോയൊക്കെ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബായ്